നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് സിപിഎം കോർഡിനേറ്റർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവകേരള വികസന സദസ്സ് സംഘടിപ്പിച്ചു മഴ ശക്തമായതോടെ പാറളം പഞ്ചായത്തിലെ വാർഡുകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വീണ്ടും രൂക്ഷമായി തൃപ്രയാറിൽ കുടുംബവഴക്കിനെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പഞ്ചായത്തിലെ കീഴ്പ്പള്ളിക്കരയിൽ അമ്മൂമ്മയെയും കൊച്ചുമകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർത്തകൾ വിശദമായി സിപിഎം കോർഡിനേറ്റർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവകേരള വികസന സദസ്സ് സംഘടിപ്പിച്ചു കോർഡിനേറ്റർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സിപിഎം ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽ കോടന്നൂർ ലോക്കൽ സെക്രട്ടറി പി വി സുബ്രഹ്മണ്യൻ ലോക്കൽ കമ്മിറ്റി അംഗം സി യു ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു മഴ പെയ്തതോടെ പാറളം പഞ്ചായത്തിലെ പല വാർഡുകളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് ഒച്ചിനെ തുരത്തിയില്ലെങ്കിൽ കൃഷി വ്യാപകമായി നശിക്കുമെന്ന ആശങ്കയിലാണ് പാറളത്തെ കർഷകർ ചാക്യാർകടവ് ആര്യമ്പാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒച്ചശല്യം മൂലം പൊറുതിമുട്ടുകയാണ് മഴ ശക്തമായതോടെ പാറളം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മിക്കവാറും പ്രദേശങ്ങളിലും രണ്ടാം വാർഡിലും ഒച്ചിൻ്റെ ശല്യം മൂലം ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് വീടിൻ്റെ ഭിത്തിയിലും മതിലിലും ചെടികളിലുമെല്ലാം പറ്റം ചേർന്നിരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ച് ചെടികൾ തിന്നും മണൽ സിമൻ്റ് കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണം എന്നിവരുണ്ട് കിണറ്റിൽ വീണാൽ കുടിവെള്ളത്തിന് നിറവ്യത്യാസവുമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒന്നാം വാർഡിലെ വേൾഡ് കോർണർ റോഡിലെ ചാഴിക്കുളം വീട്ടിൽ അശോകന് നേരം പുലർന്നാൽ വീടിന് പരിസരത്തെ ഒച്ചുകളെ തുരുത്തുവാനുള്ള പണിയാണ് ആദ്യം കറിയുപ്പ് വിതറിയാണ് ഇവയെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നാൽ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം മണ്ണിൻ്റെ രാസഘടനയെ തന്നെ മാറ്റം വരുത്തുമെന്ന ആശങ്കയും മറച്ചുവെക്കുന്നില്ല അതായത്
കാലത്തെ ഏറ്റ ഇതിനു വേണ്ടിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ ഇത് ചെയ്യണം ഉപ്പ് പാക്കറ്റ് 2 പാക്കറ്റ് ഉപ്പ് വേണം ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ദ്രവിച്ചു പോവും ഇപ്പോൾ വീടിൻ്റെ ബാക്ക് കംപ്ലീറ്റ് ഒച്ച വരുന്നത് ഇപ്പോൾ അകത്ത് കയറി തുടങ്ങി ഇപ്പോൾ അടുക്കള സൈഡിൽ കൂടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷി ഒന്നും ചെയ്യാൻ പറ്റണില്ലേ മുളകൊക്കെ നട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് മുളകുകൾ ഇങ്ങനത്തെ സാധനത്തുമ്പോൾ എല്ലാ വാഴമിലും കപ്പക്കായ അതുമ്മിലൊക്കെ നിറയെ ഒച്ചിൻ്റെ ശല്യമാണ് ഇത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ അത് ഒരു ഒച്ചിൻ്റെ 100 മുട്ടയുണ്ട് ചെറിയ ചെറിയ വെണ്ടക്കായയുടെ കുരു നമ്മൾ ഇടിച്ചു കൊല്ലാണെങ്കിൽ വെണ്ടക്കായയുടെ കുരു മാതിരിയാണ് ചെറിയ ചെറിയ ഇത് അതൊക്കെ പിന്നീട് ആവണതാ മഴ പെയ്ത് ഇങ്ങനെ അടിയുന്നത് എവിടുന്നാ വരണമെന്ന് അറിയില്ല മണ്ണിൻ്റെ അടിയെന്നാണ് തോന്നുന്നത് ഒച്ചിനെ കൊണ്ട് ഭയങ്കര ശല്യം ഞങ്ങൾക്ക് അകത്തേക്ക് വരെ കയറുമെന്നുള്ള പേടിയുണ്ട് ഇപ്പോൾ അത്രമാത്രം ഞങ്ങൾ കാലത്തിൻ്റെ 1 കിലോ ഉപ്പുകളൊക്കെ ചിലവാകുന്നുണ്ട് എന്തിട്ട് ചെയ്യണ ഞങ്ങൾ എല്ലാവരോടും കൂടി പോയി പറയാ അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ഇപ്പോൾ ഇത് കണ്ടില്ലേ ചുമ തേക്കാത്ത ചുമരണതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈമലും ഒക്കെ മേലെ കയറി കഴിഞ്ഞാൽ അറച്ചിട്ട് വരെ ഭയങ്കര വിഷമം പകൽ സമയങ്ങളിൽ മണ്ണിൽ ഉഴുന്നിറങ്ങി ഒളിച്ചിരിക്കുന്ന ഇവ ഇരതേടലും സഞ്ചാരവും രാത്രിയിലാണ് ഒച്ചിനെ തുരത്തുവാനുള്ള നടപടികൾ ഉടൻ തന്നെ അധികൃതർ സ്വീകരിക്കണമെന്ന് 1st മെമ്പർ ജൂബി മാത്തി പറഞ്ഞു മഴക്കാലം തുടങ്ങിയ സമയത്ത് മുതലേ ഇവിടെയുള്ള ആളുകൾക്ക് 1st ഈ പാടശേഖരങ്ങളിലാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്താ വെച്ചാൽ കാലത്തേറ്റ് ഒച്ചിനെ പിടിക്കലാണ് അവരെ മെയിൻ പണി കാലത്തേറ്റ് ഒച്ചിനെ പിടിക്കുക ഉപ്പിടുക നശിപ്പിക്കുക പക്ഷെ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം പഞ്ചായത്ത് രീതിയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതല്ലെങ്കിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ നാട് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ഇവ വ്യാപകമായി നാശനഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് 2nd പല ഭാഗങ്ങളിലും ഇവയുടെ വ്യാപനമുള്ളതായി 2nd മെമ്പർ PK ലിജു പറഞ്ഞു ഒരു തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല പഞ്ചായത്തിനോട് പലവട്ടം പറഞ്ഞിട്ടും അതിനൊരു കുറച്ച് മരുന്ന് തരുന്നതല്ലാതെ അതിന് കൃത്യമായിട്ടുള്ളൊരു ഇതിനെങ്ങനെ നമുക്കിതിനെ ഉന്മൂലനം ചെയ്യാന്നുള്ളൊരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പല ആളുകൾക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം കിണറുകളിലേക്കൊക്കെ ഈ ഒച്ച് ഇഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പപ്പമരങ്ങൾ അതുപോലെ തെങ്ങ് ഒരു തരത്തിലുള്ള പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പം അത് കൂടുതൽ വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൃത്യമായി മരുന്ന് വിപണിയിലിറക്കി ഇത് നശിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എത്രയും വേഗം ഒച്ചിനെ നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മീഡിയ 4 ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു പ്രതിഷ്ഠാദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പൂജകളും പ്രത്യേക ചടങ്ങുകളും നടന്നു വൈകിട്ട് തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടിരുന്ന ഞാവൽപ്പഴം പോലും ഇപ്പോൾ വഴിയോര വിപണി കീഴടക്കുകയാണ് കിലോയ്ക്ക് 350 മുതൽ 400 രൂപ വരെ വിലയിലാണ് വഴിയോര കച്ചവടക്കാർ ഞാവൽപ്പഴം വിൽപ്പന നടത്തുന്നത് ചേർപ്പിന്റെ പല ഭാഗത്തും ഇത്തരം കച്ചവടക്കാർ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് വിൽപ്പന
വീട്ടുപറമ്പുകളിലും വഴിവക്കുകളിലും ഉണ്ടായിരുന്ന ഞാവൽ മരങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന നാടൻ തനിമയുള്ള പഴങ്ങൾ ഏവർക്കും ഓർമ്മയാകുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തുന്ന ഞാവൽ പഴങ്ങൾ വിപണിയിലെ താരമാവുകയാണ്. പ്രമേഹം ശമിപ്പിക്കുമെന്ന് പറയപ്പെടുന്ന ഞാവൽപ്പഴം പോഷകങ്ങളുടെ കലവറയാണ്. മഴക്കാലം ആരംഭിക്കുന്നതോടെയാണ് ഞാവൽപ്പഴത്തിന്റെ സീസൺ തുടങ്ങുക. പ്രധാനമായും ആന്ധ്ര ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിലെത്തുന്ന ഞാവൽപ്പഴം അവിടെ നിന്ന് പല കച്ചവടക്കാരും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിക്കുന്നു. ചേർപ്പ് അമ്മാട പ്രദേശങ്ങളിൽ കച്ചവടം നടത്തുന്ന തൂത്തുക്കുടി സ്വദേശി ജലാൽ 10 ദിവസത്തോളമായി ഇവിടെ കച്ചവടം നടത്തുകയാണ്. കിലോയ്ക്ക് 400 രൂപ വരെയാണ് ഞാവൽപ്പഴത്തിന്റെ വില. எனக்கு ஊர் தூத்துக்குடி மாவட்டம் கைத்தாறு தாலுகா ஐநார் ஊத்து. இந்த பழம் வந்து 2 மாதம் வேலி ஒரு மா ஒரு ஒரு மாதம் ஒரு வருஷம் கழிச்சு தான் வரும். ஆனால் வியாபாரம் சுமாராக இருக்குது. இங்கே திருச்சூரில் நான் 10 நாளாக யாரும் பார்க்க. ஆனால் பழம் நல்ல பழம் தான், நாட்டுக்காய். ஆனால் சுகர் பிரஷருக்கு நல்லாயிருக்கும். எந்த கம்ப்ளைண்ட்டும் வந்ததில்லை. அந்த கலம் பழம் வாங்கிட்டு போனவங்க எந்த கம்ப்ளைண்ட்டும் பண்ணது கிடையாது. நல்லா வாங்கி മാംസളമായ ഭാഗം കഴിച്ച് കുരു കളയുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ കുരുവിലുമുണ്ട് ഏറെ പോഷക ഗുണം. ഉണക്കിപ്പൊടിച്ചാണ് ഉപയോഗിക്കേണ്ടത്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ ശമിപ്പിക്കുവാൻ ഞാവൽ കുരുവിൻ്റെ പൊടി ഉത്തമമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ 4. തൃപ്രയാറിൽ കുടുംബവഴക്കിനെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്രത്തിന് കിഴക്ക് ചേന്നംകുളങ്ങര വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. കുടുംബവഴക്കിനെ തുടർന്ന് അച്ഛൻ രവിയാണ് മകൻ ശരത്തിനെ ആക്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. തലയ്ക്കും കൈകൾക്കും പരിക്കേറ്റ ശരത്തിനെ തൃപ്രയാർ സുരക്ഷാ ആംബുലൻസ് പ്രവർത്തകർ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. താന്യം പഞ്ചായത്തിലെ കിഴിപ്പള്ളിക്കരയിൽ അമ്മൂമ്മയെയും കൊച്ചുമകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴിപ്പള്ളിക്കര വായനശാലയ്ക്ക് കിഴക്കുവശം പണിക്കശ്ശേരി അജയന്റെ ഭാര്യ 55 വയസ്സുള്ള അംബിക, ഇവരുടെ മകളുടെ മകൻ 7 വയസ്സുള്ള ആദിഷ് എന്നിവരെയാണ് ബുധനാഴ്ച രാവിലെ 9 മണിയോടെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന അംബിക കുറച്ചു ദിവസങ്ങളായി അസുഖങ്ങളും മറ്റുമായി മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായി പറയുന്നു. ആദിഷിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് രണ്ടിടത്തായാണ് താമസം. അംബികയും ഭർത്താവ് അജയനും മകൻ മണികണ്ഠനും കൊച്ചുമകൻ ആദിഷും ഒരുമിച്ചാണ് കിഴിപ്പള്ളിക്കരയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. അജയൻ രാവിലെ ജോലിക്ക് പോയതിന് ശേഷമാണ് സംഭവമെന്നാണ് സൂചന. രാവിലെ അംബികയെയും കൊച്ചുമകനെയും കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കിണറ്റിൽ ചാടി മരിക്കാൻ പോകുന്നു എന്ന് എഴുതിവെച്ച കത്ത് കണ്ടെത്തി. പിന്നീട് കിണറ്റിൽ നിന്നും രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അന്തിക്കാട് പോലീസും നാട്ടിക ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അന്തിക്കാട് SHO അനീഷ് കരീം, SI KH റനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. 6 കോടി രൂപയുടെ കരട് പദ്ധതി രേഖയ്ക്കാണ് വികസന സെമിനാറിൽ അംഗീകാരമായത്. പൊതുവിഭാഗത്തിന് 54 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 1 കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് 50 ലക്ഷം രൂപയും ശുചിത്വ പദ്ധതികൾക്കായി 72 ലക്ഷം രൂപയും കരട് പദ്ധതി രേഖയിൽ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KB ഷൺമുഖൻ, ബിന്ദു പ്രദീപ്, KK സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഏറ്റവും വലിയ അഴീക്കോട് വരെയുള്ള മുഴുവൻ സ്ഥലങ്ങൾ ഉള്ള എല്ലാ തോടുകളും തോടുകളിലൊക്കെ കണക്ക് എടുത്തുകളിൽ എല്ലാ തോടുകളും വൃത്തിയാക്കി അതിൽ കയർപൂർവ്വം വരിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. അത് അതിനുവേണ്ടി കുടുംബശ്രീ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക്
അപ്പോഴത്തേക്കും 40% വരെ അവർക്ക് മെറ്റീരിയൽ വാങ്ങാൻ അനുമതിയുണ്ട് എന്നതുകൊണ്ടുകൂടെ ആണ് അവരെ കൂടെ ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നത്. പക്ഷേ എക്യുപ്മെൻറ്റുകൾ വാടക എടുക്കാൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ട് അവരുടെ നിയമമായിട്ട് അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അനുമതി മാറ്റിയിട്ടില്ല. എവിടെയൊക്കെ ആവശ്യമുണ്ട് എക്യുപ്മെൻറ്റ് എടുത്ത് വാടക എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അവരൊക്കെ ഏത് പഞ്ചായത്തിലായാലും. ബുദ്ധിപരമായി ഭിന്നശേഷി നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി തൃശൂർ അഡാപ്റ്റർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ PSC രജിസ്ട്രേഷന് സൗകര്യമൊരുക്കുന്നു. June 12 ഞായറാഴ്ച വെങ്കടശ്ശേരിയിലെ സേവന പരിശീലന കേന്ദ്രത്തിലാണ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും. പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഈ മാസത്തെ ദ്വാദശി ഊട്ട് June 11 ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നാമജപം, പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയവ നടക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ LIC ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ June 11 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സോപാനം ഹാളിൽ നടക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 20. കൂടുതൽ വിവരങ്ങൾക്ക് keralapottery.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡീപോൾ ഹോസ്പിറ്റൽ കോൺവെന്റിലെ കന്യാസ്ത്രീ സിസ്റ്റർ റോസ് താര നിര്യാതയായി. 72 വയസ്സായിരുന്നു. ഒല്ലൂർ അറക്കൽ നെല്ലിശ്ശേരി കൊച്ചാപ്പു കത്രീന ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ റോസ് താര. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 4,770 രൂപ, പവന് 38,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM കോടന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവകേരള വികസന സദസ് സംഘടിപ്പിച്ചു. മഴ ശക്തമായതോടെ പാറളം പഞ്ചായത്തിലെ വാർഡുകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വീണ്ടും രൂക്ഷമായി. തൃപ്രയാറിൽ കുടുംബവഴക്കിനെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. താണ്ടി പഞ്ചായത്തിലെ കിഴിപ്പള്ളിക്കരയിൽ അമ്മൂമ്മയെയും കൊച്ചുമകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.